ഓട്ടോയിൽ ഹെൽമറ്റ് വയ്ക്കാത്തതിന് പിഴ. ബാലരാമപുരം സ്വദേശി സഫറുള്ള ഖാനാണ് ഇത്തരത്തിൽ കെ എൽ 20 6843 എന്ന് പറയുന്ന ഈ നമ്പർ, ഇത് ഒരു ഓട്ടോയുടെ മുച്ചക്ര വാഹനത്തിന്റെ നമ്പറാണ്. ഇതിൽ ഹെൽമറ്റ് വയ്ക്കാത്തതിനാണ് പിഴ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഇപ്പോൾ അദ്ദേഹം ഹെൽമറ്റ് വച്ചാണ് ഇരിക്കുന്നത്. ഇപ്പൊ പ്രേക്ഷകർക്ക് കാണാം, ഹെൽമറ്റ് വച്ചാണ് അദ്ദേഹം ഓട്ടോയ്ക്കുള്ളിൽ ഇരിക്കുന്നത്. എപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പിഴ വന്നത്? 4 ദിവസം 5 ദിവസം. ഇത് പിഴ ഞാൻ 1000 രൂപ അവിടുത്തെ വഞ്ചിയിൽ അടച്ചായിരുന്നു. ഇത് എന്തിന്റെ പിഴയെന്ന് എനിക്കൊരു പിടിയില്ല. കേട്ടപ്പോ ഹെൽമെറ്റ് വെക്കാത്തതിന്റെ ആണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാണ് മേഡം? ഈ ജീവിക്കാൻ വേറെ ഒരു മാർഗം ഇല്ലാത്തുള്ള ഇത് കൊണ്ടുകിടക്കുന്നത്, മക്കൾക്ക് ആഹാരം വാങ്ങിക്കാൻ പൈസ കിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ആട്ടോക്കാരന്മാര് ഞങ്ങൾ എന്താണ് ചെയ്യണം? പോലീസുകാരന്റെ വായിരിക്കണം, തെറിയാക്കണം, ഗാർഡന്റെ തെറിയാക്കണം, ട്രാഫിക്കൽ പോലീസുകാരന്റെ തെറിയാക്കണം. ഞങ്ങൾ എന്തിനും പട്ടികളാണ്, പട്ടികൾക്കും ഒരു വില ഉണ്ടല്ലേ. ഇത് എന്നാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു പിഴ വരുന്നത്? ഇത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്തൊരു പിഴ തന്നെയാണ്. കാരണം ഓട്ടോയിൽ നമ്മൾ ഹെൽമെറ്റിന് ഒരിക്കലും പിഴ വരാൻ പാടില്ല. ഇത് അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും മേഡം, ഇത് പ്രതിഷേധം തന്നെയാണ്. കാരണം ഞങ്ങൾ മനുഷ്യന്മാരാണ്, മൃഗമല്ല ഞങ്ങള്. ഞങ്ങൾക്ക് ജീവിക്കണം. ആട്ടോക്കാരന്മാരെന്നു എന്താ, പിച്ചക്കാരന്മാരാണോ ഞങ്ങള്? ഈ ആട്ടോ ഓടിക്കാൻ പോലും ഞങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളുടെ ആട്ടോയെ ചിഹ്നത്തിൽ ജയിച്ചു നിന്ന് ഞങ്ങളുടെ മന്ത്രി, ഞാൻ ആ പാർട്ടിക്കാരനാണ്, ഞങ്ങളുടെ മന്ത്രി തന്നെ ഞങ്ങൾ ദ്രോഹം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. ഈ മനുഷ്യന്മാർക്ക്, ഞങ്ങള് മനുഷ്യന്മാരല്ലേ. അതായത് ഈ ഓട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിന്റെ നമ്പറാണ് ഈ ചെല്ലാനിൽ. ഇദ്ദേഹത്തിന് ഇത് 2022 ഡിസംബറിൽ അയച്ചിരിക്കുന്ന ഒരു ചെല്ലാനാണ്. ഇതുവരെയും ഇദ്ദേഹം ഇത് പിഴ അടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പെൻഡിംഗിലായി, ഉടൻ തന്നെ മേൽ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഒരു കാര്യം വരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ഇറങ്ങിയെന്നുള്ളതാണ് പറയുന്നത്. അല്ല, ഇത് പിഴ അടച്ചില്ലെങ്കിൽ മേൽ നടപടികൾ? ആദ്യമായി എങ്ങനെയാണ് ഇത് അറിയുന്നത്? ഇത് ഹെൽമെറ്റ് വയ്ക്കാത്തത് ഫോണിൽ മെസ്സേജ് വന്നു. മെസ്സേജ് വന്ന് ഞാൻ ആദ്യം 1000 രൂപ കൊണ്ട് അവിടെ അടച്ചു. ഇവിടെ പഞ്ചൂരി കോടതിയിൽ ഒന്നും പറയുന്നില്ല. അവര് ചോദിച്ചിട്ടൊന്നും 1000 രൂപ പിഴ കൊണ്ട് അത്രയും അടച്ച് പറ്റുള്ളൂ ഒന്നും പറഞ്ഞില്ല. ഒരു ഓഫീസറും പറഞ്ഞില്ല, ആ മേഡം എന്റെ പറഞ്ഞില്ല. ഇതും ഇപ്പൊ എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഹെൽമെറ്റ് വെച്ചിട്ട്, ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ് എന്റെ പേരിൽ കേസെടുത്ത്. എത്ര വർഷമായി ഓട്ടോ തൊഴിലാളിയാണ്? ഞാൻ 36 വർഷം ഉണ്ട് ഓട്ടോ ഡ്രൈവറാണ്. ഒന്നുമില്ല, അത് മേഡം പരിശോധിച്ചാ മതി. ഒരു കേസ്, ഒരു വാഹനത്തിന്റെ ഒരു എല്ലാ വാഹനവും ഞാൻ ഓട്ടിക്കും. എന്റെ കയ്യിൽ ഒരു കേസോ ഒരു വഴക്കോ ഒന്നും വന്നില്ല. പക്ഷെ ഇത് ഭയങ്കര ചതിയാണ്. ആരെങ്കിലും കണ്ട് സമീപിച്ച് അവരോട് ഇത്തരത്തിൽ ഇത് ഓട്ടോയാണ് ഞാൻ ഓടിക്കുന്നത്, ഹെൽമെറ്റ് വെക്കാത്തതിനാണ് പിഴ വന്നതെന്നുള്ള കാര്യം പറഞ്ഞിരുന്നോ എവിടെയെങ്കിലും ട്രാഫിക് പോലീസ്? ഇല്ല മേഡം, ഇല്ല പറഞ്ഞില്ല. ഇല്ല, അത് ഇപ്പം ഈ 4 ദിവസമല്ലേ മേഡം അറിഞ്ഞിട്ട്, 4 ദിവസമല്ലേ ഉള്ളൂ. ഇതുവരെയും ആരോടും സമീപിച്ചിട്ടില്ല? ഇല്ല, എന്റെ കയ്യിൽ വന്നിട്ടില്ല ആരും. ഇത് വന്ന് മരുമകൻ വിളിച്ചു പറഞ്ഞു ഇതെല്ലാം പിഴ വന്ന് കിടക്കുകയാണ്, എന്റെ വാപ്പാരയില് പറ പൈസ കൊണ്ടടക്കാനെന്ന്. ഞാന് ചങ്ക് പൊട്ടിയിരിക്കുകയാണ്, ഒന്നും ഓട്ടമില്ല. പിഴയും വന്നിരിക്കുന്നത്. അതായത് ഇക്കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ? എനിക്ക് പോവാൻ താല്പര്യമില്ല, ഇതൊക്കെ സമയം വേസ്റ്റാക്കി. ഇനി അവർക്ക് പിഴ അടയ്ക്കണേ അടയ്ക്കാം, കുഴപ്പമില്ല, കൊണ്ടുവച്ച് തിന്നട്ടെ. നികുതിപ്പണം വെച്ച് അവരൊക്കെ തിന്നട്ടെ, അവരൊക്കെ തിന്നട്ടെ, നികുതിപ്പണം കൊണ്ട് തിന്നട്ടെ അവര്. ഇത് സത്യത്തിൽ ഇത് മാനസികമായി ചിലർക്കെങ്കിലും കേൾക്കുമ്പോൾ ഒരുപക്ഷെ കൗതുകരമായി തോന്നാറും, അല്ലെങ്കിൽ വളരെ തമാശയായൊക്കെ തോന്നാം. പക്ഷെ ഇത് വളരെ മാനസികമായി أشهد أن لا
മാനസികമായി അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പിഴകൾ വരുന്നത്. കാരണം പലരും ഇത് ജീവിക്കാൻ വഴിയില്ലാത്തവരാണ്. അതിനോടൊപ്പമാണ് ഇത്തരത്തിലുള്ള പിഴകൾ ഇവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇനി ഇത് ഈ പിഴകൾ ഇവരെ മനസ്സാവാച അറിയാത്ത പിഴകളാണ്. ഈ പിഴകൾ ഇനി മാറ്റാൻ ഇവർ ഈ ഇതേ സംവിധാനത്തിനോടൊപ്പം നടക്കണമെന്നുള്ളതാണ്. അവർക്ക് അതിനുള്ള പൈസപരമായ ചെലവുണ്ട്, സമയം ചെലവുണ്ട്, അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി അനുസരിച്ച് അവർക്ക് പോകേണ്ടതിന് പകരം ഇതിന്റെ ബാക്കിൽ ഇവർക്ക് നടക്കണമെന്നുള്ളൊരു കാര്യമാണ് അവിടെ എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പിഴ, ഇത്ര അനാവശ്യമായി പിഴ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കാലൊടുങ്ങിയ വ്യക്തിക്ക് ബൈക്കിൽ സഞ്ചരിച്ചു എന്നുള്ളതിന്റെ പേരിൽ 500 രൂപയാണ് പിഴ. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ തിരുവനന്തപുരം പെരിങ്ങമലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അതേ സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഒരു തരത്തിലും ഇവർക്ക് ഈ പിഴ അടയ്ക്കാനുള്ള നിർവാഹമില്ല. മാത്രമല്ല ഇനി എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികളാണ്. പക്ഷെ തങ്ങളെ പിഴിയുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഇത്തരത്തിൽ പിഴ സംവിധാനങ്ങളിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ ഓട്ടോ തൊഴിലാളിയായ വ്യക്തി പറയുന്നത്. ഇനി അങ്ങോട്ടുള്ളൊരു നടപടി എങ്ങനെയായിരിക്കും? എനിക്ക് ഒരു നടപടിക്കും അവരെ ഇഷ്ടമുള്ള ചേർത്ത് വേണം. നിങ്ങളെ പോലെയുള്ള നല്ല മനുഷ്യന്മാരുണ്ടല്ലോ ഈ ഭൂമിയിൽ, അത് മതി ഞങ്ങൾക്ക്. നിങ്ങളൊക്കെ പ്രതികരിക്കാൻ നിങ്ങളുണ്ടല്ലോ, അത് മതി വിജയം. തീർച്ചയായും അദ്ദേഹത്തിന്റെ ദുഃഖമാണ് അവർ പങ്കുവയ്ക്കുന്നത്. മറ്റൊരു വഴിയും ഇല്ലാതെ ഓട്ടോയും കൊണ്ട് ജീവിക്കാൻ ഇറങ്ങിയവരാണ്. പക്ഷെ ഇനി അനാവശ്യ പിഴകൾ ചുമത്തി പീഡിപ്പിക്കുന്നു. അനാവശ്യ വാക്പ്രയോഗങ്ങൾ പലപ്പോഴും ട്രാഫിക് പോലീസ് അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഓട്ടോ തൊഴിലാളികൾക്ക് നേരെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഉടൻ തന്നെ ഇത് അധികാരികളുടെ MPD ശ്രദ്ധയിൽപ്പെടട്ടെ. വേണ്ട രീതിയിലുള്ള പിഴ ഇവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാതെ തന്നെ മാറ്റിക്കൊടുക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെയും ആവശ്യം. തിരുവനന്തപുരത്ത് നിന്നും അനീഷ്ഠനും അനുഗോപിക്കുമൊപ്പം മാളി വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് ടീം.